हाय फ्रेंड्स एल्लावर्क्कुम डेली क्रिएशन स्वागतम या वाले टेस्टी आईटुल्ल संभव एल्लावर्क्कुम इष्टप्पेडुम पूरी कहिक्कान वेंडिट्टु नम्मल उंडाक्कुन्न अडिपोळी उरुलक्किळंगु कुर्मयाण उंडाक्कान पोकुन्नत अप्पोळ इत एंगनेयाण उंडाक्कुन्नत नमुक्क नोक्काम अप्पोळ अतिनायिट्ट ञान इविडे ओरु अरयिळ वलियेष्णम उरुलक्किळंगु कहिक्कि वृत्तियाक्कि अरिञ्ञेडुत्तिट्टुण्ड अतुपोले तन्ने ओरु नालु सवाळ स्लैस् चेय्त् अरिञ्ञेडुत्तिट्टुण्ड इनि इतिनु आवश्यमायिट्टुळ्ळत् इंजी वेळुत्തുള്ളി അപ്പോൾ ഏകദേശം ചെറിയ ഇഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് ഇഷ്ണം വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേട്ട് വേണ്ടത് ഒരു ആറ് ഏഴ് ഇഷ്ണം പച്ചമുളക് നെടുകീറി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഏകദേശം 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് കുറുമ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കുറുമ വെക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ऑण आगे कड़ा कड़ीटें नमक चूड़ी वो रू टेबिस्पू वेड़क अल्पर टीसपू कड़कूड पोटे ऐसे चूड़ाटे या रु टेबिस्पू वेड़को चूड़ी कटे एण चूड़ी कटीटे इन नमुक और टीसपू कड़क इटक अब इवे ऐसा कड़क पोटिकिटी इन नमुक नरी इंजी वेल्ली इटक इन नमुक नोल मूपच्चे ऐसी रेडी आईटी नमुक ना स्लस अरी सवाड़ कूड़ी चेरत नोल नमुक वयट ഇനിയിതിലേക്ക്ൊരൽപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഉള്ളി വഴറ്റിയിട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ ഇപ്പോ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഉള്ളി ഇവിടെ ഏകദേശം വഴഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് നല്ലതുപോലെ വഴറ്റേണ്ട ആവശ്യമില്ല കാരണം കുക്കറിൽ ഇട്ടാണ് വേവിക്കുന്നത് അപ്പം ഈ ഒരു അളവ് മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് നമ്മള് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് इनि नोल मिक्स नेरते पर विदानी नमुक और टीसपू इची मसाल कूड़ी इटक पट ग्राब पड़ा अब अदकूड़ी नोल मिक्स ऐकद नोल मिक्स कटीटेंद नमुक वेलोड़ी രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോ ഉരുളക്കിഴങ്ങ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം വെള്ളം ഈ ഒരു അളവിൽ നിൽക്കാൻ പാടുള്ളൂ കാരണം നമുക്ക് നല്ല കട്ടിയായിട്ടാണ് ഇത് കിട്ടേണ്ടത് ഉരുളക്കിഴങ്ങിന് നല്ല വേവുള്ളതുകൊണ്ട് ഞാൻ ഇത്രയും വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഈ കുക്കറിൽ ഒരു 7 വിസിലാണ് നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഏകദേശം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് പൂരിക്കുള്ള മാവ് തയ്യാറാക്കാം നമ്മുടെ മസാല വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതില് പൂരിക്കുള്ള മാവ് കുഴച്ചെടുക്ക അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അര കിലോ മൈദ മാവ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ അര കിലോ മൈദ മാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ
സോഡാ പൊടി കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം മാവ് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഏകദേശം മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ പാം ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതൊഴിച്ച് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഏകദേശം ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കറി ഒന്ന് നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ഉടച്ചു കൊടുക്കണ്ട, കാരണം കുറച്ച് കഷ്ണമായിട്ട് കിടക്കട്ടെ, അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി നമുക്ക് പൂരിയുടെ ഇതെന്തായെന്ന് നമുക്ക് നോക്കാം. പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാവൊന്ന് നോക്കാം. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനി ചെറിയ ബോൾസ് ആയിട്ട് ആക്കി എടുക്കാം. ഇവിടെ പൂരിക്കുള്ള മാവ് ഇവിടെ ഞാൻ കുഴച്ച് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്രസ്സിൽ ഞാൻ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറിൽ ഓയിൽ തേച്ചിട്ട് ഞാൻ ഇതിൽ വെച്ചാണ് പ്രസ് ചെയ്തെടുക്കുക. കാരണം പ്രസ്സിൽ കവറില്ലാണ്ട് വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് മൈദ മാവായതുകൊണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പൊരിച്ചിട്ടെടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിൽ വീത്തി കൊടുത്തിട്ടുണ്ട്. ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൂരി ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ രണ്ട് സൈഡും ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമുക്കൊന്ന് പൊരിച്ചിട്ടെടുക്കാം. പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ബാക്കി അതുപോലെ പൊരിച്ചിട്ടെടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഇതിനേക്കാളും സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.